ഗാന്ധി കുടുംബത്തിൻ്റെ എസ് പി ജി സുരക്ഷ പിൻവലിച്ചത് അടുത്തിടെയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ എസ് പി ജി സുരക്ഷ പ്രധാനമന്ത്രിക്ക് മാത്രം ലഭ്യമാക്കുന്ന രീതിയിൽ എസ് പി ജി നിയമം ഭേദഗതി ചെയ്യുകയും ചെയ്തു. ലോക്സഭയിൽ ഈ ഭേദഗതി നേരത്തെ പാസ്സായതാണ്. ഇപ്പോൾ രാജ്യസഭയിലും ഭേദഗതി പാസ്സായി. ഗാന്ധി കുടുംബത്തിൻ്റെ എസ് പി ജി ഒഴിവാക്കിയതിൻ്റെ പേരിൽ കോൺഗ്രസ് എം പിമാർ കടുത്ത പ്രതിഷേധമാണ് സഭയിൽ ഉയർത്തിയത്. എന്നാൽ ഗാന്ധി കുടുംബത്തിൻ്റെ എസ് പി ജി പോയതിൽ കോൺഗ്രസുകാരെക്കാൾ ദുഃഖിച്ചത് കേരളത്തിലെ സി പി ഐ ആണോ എന്ന് തോന്നിക്കുന്ന സംഭവങ്ങളാണ് രാജ്യസഭയിൽ അരങ്ങേറിയത്. ബിൽ അവതരണ വേളയിൽ ഗാന്ധി കുടുംബത്തെ എസ് പി ജി സുരക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത് രാഷ്ട്രീയ പകപോക്കലാണെന്ന വിമർശനമായി സി പി ഐ നേതാവ് ബിനോയ് വിശ്വം രംഗത്ത് വന്നതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇതിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് അമിത്ഷാ നടത്തിയത്. രാഷ്ട്രീയ പകപോക്കൽ കമ്മ്യൂണിസ്റ്റ് രീതിയാണെന്നും ഞങ്ങളുടെ 120 പ്രവർത്തകരെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ കൊന്നുകളഞ്ഞത് എന്നും അമിത്ഷാ ക്ഷുഭിതനായി പറഞ്ഞു. രാഷ്ട്രീയ പകപോക്കൽ ഇന്നും തുടർന്ന് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണെന്നും ഷാ പറഞ്ഞു. ബിനോയ് വിശ്വം ഇരന്നു വാങ്ങിയ മുഖമുടച്ചുള്ള അടിയായിരുന്നു അമിത്ഷായുടെ ഈ വാക്കുകൾ. എന്നാൽ സി പി ഐക്ക് ഇതുകൊണ്ടൊന്നും തൃപ്തിയായില്ല. അമിത്ഷായുടെ മറുപടിക്കെതിരെ മറ്റൊരു എം പി കെ കെ രാഗേഷ് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള ഒളിപ്പില്ലായ്മയും കാണിച്ചു. എന്നാൽ ബി ജെ പി അംഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് അക്രമങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തിയതോടെ രാഗേഷ് ഒറ്റപ്പെട്ടുപോയി. കോൺഗ്രസിന് വേണ്ടി വക്കാലത്തുമായി വന്ന ബിനോയ് വിശ്വവും ഇതോടെ സഭയിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും കോൺഗ്രസും സി പി ഐയും ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയ വലിയ പ്രതിരോധങ്ങൾ നിലനിൽക്കെ അതെല്ലാം തന്നെ അവഗണിച്ചാണ് ഇപ്പോൾ എസ് പി ജി നിയമ ഭേദഗതി രാജ്യസഭയിലും പാസ്സാക്കിയത്. 1988 സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നിയമത്തിലെ 5-ാമത്തെ ഭേദഗതിയാണ് ഇപ്പോൾ കേന്ദ്രം പാസ്സാക്കിയിരിക്കുന്നത്. ഈ ഭേദഗതി പ്രകാരം ഇനി മുതൽ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് മാത്രമായിരിക്കും എസ് പി ജി സുരക്ഷ നൽകുക. നേരത്തെ ഈ ബിൽ ലോക്സഭയും പാസ്സാക്കിയിരുന്നു. നിയമം പാസ്സാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമ ഭേദഗതിയിൽ കോൺഗ്രസ് വിശദീകരണം ചോദിച്ചിരുന്നു. തുടർന്ന് സി പി ഐക്ക് നൽകിയതുപോലെ കോൺഗ്രസിനും ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖമടിച്ച് മറുപടി നൽകിയിരുന്നു. ഈ മറുപടിയിൽ തൃപ്തരാകാതെയാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തിനെയും നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് അമിത്ഷാ നിയമ ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ഗാന്ധി കുടുംബത്തെ ഉദ്ദേശിച്ചാണ് തങ്ങൾ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെന്ന് ആരോപണങ്ങൾ മാത്രമാണെന്ന് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. എസ് പി ജി നിയമത്തിൽ 5-ാമത്തെ ഭേദഗതിയാണ് ഇപ്പോൾ പാസ്സാക്കിയത്. ഇതിന് മുൻപ് നടന്ന 4 ഭേദഗതികളും ഗാന്ധി കുടുംബത്തിന് വേണ്ടിയുള്ളതായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാകണം. ഏതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ കുടുംബത്തിനെതിരല്ല, പക്ഷേ കുടുംബാധിപത്യത്തിന് എതിരാണെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. ബില്ല് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ സുരക്ഷ അവലോകനത്തിന് ശേഷം ഗാന്ധി കുടുംബത്തിന് നൽകിയിരുന്ന എസ് പി ജി സുരക്ഷ പിൻവലിച്ചിരുന്നതാണെന്ന് അമിത്ഷാ പറഞ്ഞു. നിയമ ഭേദഗതിയും ഗാന്ധി കുടുംബത്തിന് നൽകിയിരുന്ന എസ് പി ജി സുരക്ഷ പിൻവലിക്കലും തമ്മിൽ ബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യമായ സുരക്ഷാ ഭീഷണി ഇല്ല എന്നുള്ള രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാർക്ക് നൽകിപ്പോന്ന എസ് പി ജി സുരക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. നേരത്തെ സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വാദ്രയ്ക്ക് വരെ എസ് പി ജി സുരക്ഷയാണ് നൽകിയിരുന്നത്. എന്നാൽ 1 മോദി സർക്കാരിന്റെ കാലത്ത് അത് പിൻവലിച്ചു. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.